ഒരു സാധാരണ വസ്തു മ്യൂസിയം പോലുള്ള സ്ഥലങ്ങളിൽ വെക്കുമ്പോഴാണ് അസാധാരണമാണെന്ന് തോന്നുക. ചിലതൊരു പക്ഷേ നമ്മെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയേക്കും. എന്നാൽ മറ്റു ചിലത് അത്ഭുതകരമായ ലോകത്തേക്കായിരിക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക. ഇവിടെ നമുക്ക് അസാധാരണമായി തോന്നിയ 10 മ്യൂസിയങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. വിശദമായി അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓരോന്നും ഓരോ തരത്തിൽ പ്രത്യേകതയുള്ളവയും ക്യൂരിയോസിറ്റി ഉളവാക്കുന്നവയുമാണ്. കൗതുകകരമെന്ന് നിങ്ങൾക്ക് തോന്നിയ മ്യൂസിയം ഏതാണ് എന്ന് ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. 1865 മുതൽ 1958 വരെ മെക്സിക്കോയിലെ ഗ്വാനജുവാറ്റോ ടൗണിൽ ഗ്രേവ് ടാക്സ് ഈടാക്കിയിരുന്നു. 3 വർഷം തുടർച്ചയായി ടാക്സ് അടയ്ക്കാതിരുന്നാൽ അവരുടെ പ്രിയപ്പെട്ടവരെ കുഴിച്ചിടുന്നതായിരുന്നു പതിവ്. എന്നാൽ അവിടുത്തെ കാലാവസ്ഥ കാരണം ഈ മൃതശരീരങ്ങൾ എല്ലാം തന്നെ മമ്മിഫൈഡ് അവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു. ഇവയെ സെമിത്തേരിയിൽ മണ്ണിനടിയിൽ തന്നെ സൂക്ഷിച്ചു. എപ്പോഴെങ്കിലും ബന്ധുക്കൾ പണവുമായി എത്തിയാൽ മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. പിന്നീട് 1894 ഇവയെല്ലാം ഒരു മ്യൂസിയത്തിലെ ഡിസ്പ്ലേകളായി മാറി. സന്ദർശകരെ ആകർഷിക്കുന്ന ഒരിടമായി മാറി പിന്നീടിത്. ഒരുപക്ഷെ സന്ദർശകരെ ഏറ്റവും ഞെട്ടിക്കുന്നത് ഗർഭിണികളായ മമ്മിയും ചുരുങ്ങിയ കുട്ടി മമ്മികളുമായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾക്കുള്ള ശിക്ഷയാണ് മമ്മിഫിക്കേഷൻ എന്ന പൊതുവായ ഒരു പ്രാദേശിക വിശ്വാസവും ഇവിടെ കരുതിപ്പോരുന്നു. മലേഷ്യയിലെ ഒരു മ്യൂസിയമാണ് ദി ബ്യൂട്ടി മ്യൂസിയം, അല്ലെങ്കിൽ മ്യൂസിയം ഓഫ് എൻഡ്യൂറിംഗ് ബ്യൂട്ടി. സൗന്ദര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വെല്ലുവിളിക്കുക, തികച്ചും വ്യത്യസ്തമായ കണ്ണുകളിലൂടെ ഇതര സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുക എന്നതൊക്കെയാണ് ഈ മ്യൂസിയത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് വികൃതമെന്ന് തോന്നുന്നത് ചിലർക്ക് പരിഷ്കരണമാണ്. പെൺകുട്ടികളുടെ കഴുത്തിൽ ചെമ്പു വളയങ്ങൾ ചേർത്ത് കഴുത്ത് നീട്ടുക, ലിപ് പ്ലേറ്റുകൾ വയ്ക്കുക, കൊക്കേഷ്യൻ ഹെയർസ്റ്റൈൽ തുടങ്ങി നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതും എന്നാൽ കാഴ്ചയിൽ നമ്മെ അതിശയിപ്പിക്കുന്നതുമായ ഇത്തരം സൗന്ദര്യ സങ്കല്പങ്ങളെ പരിചയപ്പെടുത്തുകയും അവ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുന്നതാണ് ഈ മ്യൂസിയം. സൗന്ദര്യം ഏതു വിധത്തിലും ആകാമെന്ന നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ഈ മ്യൂസിയം സഹായിക്കുന്നു. ചില ബന്ധങ്ങൾ പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നതായി നമുക്കറിയാം. സങ്കടപ്പെടാൻ ഒട്ടും ആഗ്രഹമില്ലാത്തവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ തരുന്ന വസ്തുക്കളെ നശിപ്പിച്ചു കളയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അത്തരം വസ്തുക്കളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ക്രൊയേഷ്യയിലെ സാഗ്രബിലെ മ്യൂസിയം ഓഫ് ബ്രോക്കൺ റിലേഷൻഷിപ്സ്. ഇന്ന് USAയിലെ ലോസ് ഏഞ്ചൽസിലും ഇത്തരത്തിലുള്ള ഒരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നൽകുന്നു എന്ന് കരുതുന്ന വസ്തുക്കളെ മറ്റൊരു രീതിയിൽ നോക്കിയാൽ അതിലും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുമെന്ന പുതിയ ഒരാശയവും ഇതിലൂടെ അറിയിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ സ്ഥിതി ചെയ്യുന്ന സിരിരാജ് മെഡിക്കൽ മ്യൂസിയം ഡെത്ത് മ്യൂസിയം എന്നും അറിയപ്പെടുന്നുണ്ട്. ഫോമാൽഡിഹൈഡിൽ സൂക്ഷിച്ചിരിക്കുന്ന രോഗബാധിതമായ കുഞ്ഞുങ്ങൾ മുതൽ കൊലപാതക ഇരകളുടെ തലയോട്ടി വരെ ഈ മ്യൂസിയത്തിൽ കാണാം. മ്യൂസിയം ഓഫ് പാത്തോളജി, ഫോറൻസിക് മ്യൂസിയം, മ്യൂസിയം ഓഫ് ദ ഹിസ്റ്ററി ഓഫ് തായ് മെഡിസിൻ, പാരാസൈറ്റോളജി മ്യൂസിയം, അനാട്ടമിക്കൽ മ്യൂസിയം, പ്രീ ഹിസ്റ്റോറിക് മ്യൂസിയം എന്നിങ്ങനെ 6 വ്യത്യസ്ത മ്യൂസിയങ്ങൾ ഒത്തുചേരുന്നതാണ് സിരിരാജ് മെഡിക്കൽ മ്യൂസിയം. വ്യത്യസ്തത നിറഞ്ഞതാണ് ഓരോ മ്യൂസിയവും. അതിശയിപ്പിക്കുന്നതും എന്നാൽ താല്പര്യം തോന്നുന്നതുമായ അനേകം കാര്യങ്ങൾ ഓരോ മ്യൂസിയത്തിലും ഉണ്ട്. വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു വിശാലമായ വാതിൽ ഇവിടെ തുറന്നിട്ടിരിക്കുന്നതായി നമുക്ക് തോന്നാം. ഏകദേശം 5 നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കാനൺ നെക്വയറുകളുടെ ഒരു കളക്ഷനാണ് ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം. ഐറിഷ് മെഡീവൽ സ്കോളറായ ജോൺ ഹണ്ടും ഭാര്യ ഗെർട്രൂഡും ശേഖരിച്ച 100 കോളറുകൾ ഈ ശേഖരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മെഡീവൽ പീരീഡ് മുതൽ വിക്ടോറിയൻ ടൈം വരെയുള്ള കളക്ഷനുകൾ ഈ ശേഖരത്തിൽ അടങ്ങിയിട്ടുണ്ട്. ലക്ഷ്യൂരിയസ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഡോ കോളറുകൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെറുമൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ് ഈ മ്യൂസിയത്തിൻ്റെ ലക്ഷ്യം. എങ്കിലും മനുഷ്യരും അവരുടെ വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടെക്സസിലെ ഹ്യൂസ്റ്റണിലെ ഒരു മ്യൂസിയമാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഫ്യൂണറൽ ഹിസ്റ്ററി. മരണശേഷമുള്ള ക്രിയകളെപ്പറ്റിയും പൈതൃക സംരക്ഷണത്തെപ്പറ്റിയുമൊക്കെ പൊതുജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ മ്യൂസിയത്തിൻ്റെ ഉദ്ദേശം. അതിനുപയോഗിക്കുന്ന വിവിധതരം വസ്തുക്കളുടെയും ശേഖരം നമുക്കിവിടെ കാണാൻ സാധിക്കും.
രാജ്യത്തെ ഏറ്റവും വലിയ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന ശേഖരങ്ങളും മനുഷ്യൻ്റെ ഏറ്റവും പഴയ സാംസ്കാരിക ആചാരങ്ങളിലൊന്നിൽ പ്രസിദ്ധമായ പ്രദർശനങ്ങളും മ്യൂസിയത്തിലുണ്ട്. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ പലരും മറന്നു പോകുന്ന സംസ്കാരവും ആചാരങ്ങളും മനുഷ്യനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മ്യൂസിയമെന്ന് വിശ്വസിക്കാം. നഷ്ടപ്പെട്ടു പോയ തൻ്റെ പൂച്ചയെ ഓർമ്മിക്കാനെന്ന വണ്ണം 1990 ബോബ് മേജർ എന്ന വ്യക്തിയുടെ മനസ്സിലുദിച്ച ആശയമാണ് ക്യാറ്റ് ക്യാബിനറ്റ് അഥവാ ക്യാറ്റൻ ക്യാബിനറ്റ്. പൂച്ചകളെ പറ്റിയുള്ള വർക്കുകളെ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് ആംസ്റ്റർഡാമിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം. പാബ്ലോ പിക്കാസോ പോലുള്ളവരുടെ പെയിൻറ്റിങ്ങുകളും സ്കൾപ്ചറുകളും ഒക്കെ ഈ മ്യൂസിയം കളക്ഷനിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരുടെ ജീവൻ പോലും എടുക്കാൻ മടിയില്ലാത്ത മനുഷ്യർക്കിടയിലും സ്വന്തം വളർത്തുമൃഗങ്ങളെ ഇത്രയധികം സ്നേഹിക്കുകയും അവയുടെ വേർപാടിൽ മനം നൊന്ത് അവർക്ക് വേണ്ടി ഇത്തരം സംരംഭം തുടങ്ങുകയും ചെയ്യുന്ന ഇതുപോലുള്ള വ്യക്തികൾ നമ്മൾ ഓരോരുത്തരെയും സ്നേഹത്തിൻ്റെ വിലയെപ്പറ്റി ചിന്തിപ്പിക്കുകയും എല്ലാവർക്കും ഒരു മാതൃകയായി മാറുകയും ചെയ്യുന്നു. പലർക്കും പല കാര്യങ്ങളിലായിരിക്കും കഴിവുണ്ടായിരിക്കുക. എന്തുകൊണ്ടോ ചിലർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിൽ വിജയിക്കാൻ സാധിക്കില്ല. എന്നാൽ അത് നന്നാക്കാൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിലും നന്നായില്ല എന്ന് കരുതി നിരാശപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംരംഭമുണ്ടെങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കാത്തവർ കാണില്ല. എന്നാൽ അങ്ങനൊരു ചിന്ത യാഥാർത്ഥ്യമാക്കുന്ന ഒന്നാണ് മ്യൂസിയം ഓഫ് ബാഡ് ആർട്സ്. തുടക്കം ഡെഡാമിലായിരുന്നു എങ്കിലും ഇന്ന് മസാച്യുസെറ്റ്സിലെ സൊമർവില്ലയിലും ബുക്ക്ലൈനിലും സൗത്ത് വെയ്മൗത്തിലുമാണ് ഈ മ്യൂസിയത്തിലെ ശാഖകളുള്ളത്. കഠിനമായി ശ്രമിച്ചിട്ടും വിജയിക്കാത്തവരുടെ കലാസൃഷ്ടികളെ മാത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. തുർക്കിയിലെ കപ്പഡോഷ്യൻ ഏരിയയ്ക്ക് ഒരുപാട് സെറാമിക്കുകളുടെയും പോട്ടറികളുടെയും കഥ പറയാനുണ്ട്. എന്നാൽ അവിടെയുള്ള ഒരു ഗസ്റ്റ് ഹൗസ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. അവിടുത്തെ ഡിസ്പ്ലേകൾ എല്ലാം തന്നെ സ്ത്രീ സന്ദർശകരുടെ മുടികളാണ് എന്നതാണ് പ്രത്യേകത. 1979 തുടങ്ങി ഈ മ്യൂസിയം ഇന്ന് 16,000 സാമ്പിളുകളുമായി തല ഉയർത്തി നിൽക്കുന്നു. സന്ദർശകർ അവരുടെ മുടി ഓർമ്മയ്ക്കായി നിക്ഷേപിക്കുന്നുണ്ട്. ഗസ്റ്റ് ഹൗസിൻ്റെ ഉടമസ്ഥൻ്റെ സുഹൃത്ത് തൻ്റെ ഓർമ്മയ്ക്കായി അവിടെ മുടിനാര് നിക്ഷേപിച്ചിരുന്നു. പിന്നീട് മറ്റൊരു സന്ദർശക കഥ കേട്ട താല്പര്യത്തിൽ തൻ്റെ മുടിയും നിക്ഷേപിച്ചു. പതിയെ ഇന്ന് ആ ഗസ്റ്റ് ഹൗസ് അറിയപ്പെടുന്ന ഒരു ഹെയർ മ്യൂസിയമായി മാറി. മെഡിസിനും ഡിസെക്ഷനും കെമിസ്ട്രിയും ഒക്കെ പഠിച്ച് 39 ശേഷം ഗുന്തർ വോൺ ഹേഗൻസ് എന്ന വ്യക്തി പ്ലാസ്റ്റിനേഷനിൽ പ്രാവണ്യം നേടി. പോളിമറുകൾ ഉപയോഗിച്ച് ഹ്യൂമൻ ടിഷ്യൂകൾ പ്രിസർവ് ചെയ്യുന്ന ഒരു കോൺട്രവേഴ്സ്യൽ പ്രോസസ്സാണ് പ്ലാസ്റ്റിനേഷൻ. പ്ലാസ്റ്റിനേറിയം സന്ദർശിക്കുന്ന ഓരോ സന്ദർശകനും പലതും പഠിക്കാനും ഒപ്പം ക്രിയേറ്റീവ് പോസുകളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒരു ഷോറൂമും കാണാൻ സാധിക്കും. ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം ശരീര സംഭരണത്തെക്കുറിച്ചും മനുഷ്യാവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ പലതരം സംവാദങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. മനുഷ്യ ശരീരം പ്രിസർവ് ചെയ്യുന്ന പുതിയ ആശയം എത്രത്തോളം വിജയകരമാണ് എന്നും ഈ മ്യൂസിയത്തിലൂടെ തെളിയിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ top 10 വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.